ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പുതിയങ്ങാടിയിലുള്ള സിട്രോണിൻ്റെ ഷോറൂമിലാണ്. ഇത് ഏകദേശം കണ്ണൂർ റോട്ടിൽ 9 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പുതിയങ്ങാടി എന്ന് പറയുന്നത്. അവിടെയുള്ള സിട്രോൺ ഷോറൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സിട്രോൺ C3 ഫീൽ വേരിയൻ്റാണ്. അപ്പോൾ അതൊന്ന് അപ്ഗ്രേഡ് എന്നു വെച്ച് വന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് സിട്രോണിൻ്റെ ഏറ്റവും പുതിയ മോഡലായ സിട്രോൺ ബെസാൾട്ടാണ്. അപ്പോൾ ഈ വണ്ടിയെപ്പറ്റി ഒന്ന് അറിയാനും ഈ വണ്ടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. രണ്ടായിരത്തി 2021 ഇന്ത്യയിൽ അവതരിച്ച ഫ്രഞ്ച് വാഹന നിർമ്മാണ കമ്പനിയാണ് സിട്രോയിൻ. C5, C3, C3 എയർക്രോസ്, EC3 എന്നീ മോഡലുകൾക്ക് ശേഷം 2024 ഓഗസ്റ്റിൽ ഇറങ്ങിയ അവരുടെ SUV കൂപ്പേ ഡിസൈനിലുള്ള ഏറ്റവും പുതിയ വണ്ടിയാണ് സിട്രോയിൻ ബെസാൾട്ട്. ബെസാൾട്ടിൻ്റെ 1.2 ലിറ്റർ മാക്സ് ടെർബോ ഡ്യുവൽ ടോൺ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വേരിയൻ്റ് വണ്ടിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ വണ്ടിയുടെ പുറമേ നിന്നുള്ള കാഴ്ചയെപ്പറ്റി പറയുകയാണെങ്കിൽ, ഗാർനെറ്റ് ബോഡി വിത്ത് പേർല നേറ ബ്ലാക്ക് റൂഫ് എന്ന ഡ്യുവൽ ടോൺ കളറിലുള്ള ഒരു വാഹനമാണിത്. മുന്നിലുള്ള ഡ്യുവൽ LED DRL ലാംപ്സ്, കറുപ്പിന് ചുറ്റും ക്രോം ഫിനിഷിംഗിൽ വെട്ടിത്തിളങ്ങുന്ന സിട്രോയിൻ ലോഗോ, ഭംഗിയുള്ള റേഡിയേറ്റർ ഗ്രിൽസ്, LED വിഷൻ പ്രൊജക്ടർ ഹെഡ്ലാംപ്സ്, സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഡയമണ്ട് കട്ട് 40.64 സെൻറ്റിമീറ്റർ അലോയ് വീൽസ്, ബ്ലാക്ക് കളറിൽ സൈഡ് ഇൻഡിക്കേറ്ററോട് കൂടിയ പവർ ഫോൾഡ് ORVM, വിൻഡോ ഗ്ലാസിന് ചുറ്റുമുള്ള ബ്ലാക്ക് ഫിനിഷിംഗ്, ഫ്ലിപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ്, പിൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ജ്വൽഡ് എഫക്റ്റ് 3D ടെയിൽ ലാംപ്സ്, ടെർബോ എഞ്ചിൻ സൂചിപ്പിക്കുന്ന പ്യൂർ ടെക് എന്ന ബാഡ്ജിംഗ്, കമ്പനിയുടെ ലോഗോ, ബെസാൾട്ട് എന്ന മോഡൽ നെയിം ബാഡ്ജിംഗ്, ഷാർക്ക് ഫിൻ ആൻറ്റിന, ഹൈ അപ്രോച്ച് ആൻഡ് ഡിപ്പാർച്ചർ ആംഗിൾ വിത്ത് 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ്, അത്യാവശ്യം ഒരു ഓഫ് റോഡിൽ പോലും ഫ്ലൈയിങ് കാർപ്പറ്റ് എഫക്റ്റിൽ ഒരു യാത്ര നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അകത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് റോയിൽ കൊടുത്തിരിക്കുന്നത് പ്രീമിയം ഫിനിഷിംഗിൽ ലെതർ കുഷീൻഡ് സീറ്റുകളാണ്. വീതിയുള്ള സ്ലൈഡിംഗ് ഹാൻഡ് റെസ്റ്റിനകത്ത് ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസുമുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവിംഗ് സീറ്റ്, മാനുവൽ ഡയനൈറ്റ് IRVM, മുന്നിലുള്ള 7-inch TFT ക്ലസ്റ്ററിൽ 3 കസ്റ്റമൈസ്ഡ് ഡ്രൈവിംഗ് മോഡ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇക്കാണുന്ന 10.2-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വയർലെസ് മിററിംഗ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം നമുക്ക് സാധ്യമാണ്. 1-touch 4-window കൺട്രോൾസ്, വയർലെസ് മൊബൈൽ ചാർജിംഗ്, പവർ ഫോൾഡ് ORVM കൺട്രോൾസ് മുതലായ സൗകര്യങ്ങളും ഫസ്റ്റ് റോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നിലേക്ക് പോകുകയാണെങ്കിൽ നല്ല ഹെഡ് റൂമും ലെഗ് റൂമും ഒക്കെയുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള സെക്കൻഡ് റൂം ആണ്. 6-inch പൊക്കമുള്ള ആളുകൾക്ക് പോലും സുഖമായി യാത്ര ചെയ്യാനുള്ള സിറ്റിംഗ് കംഫേർട്ടും ബാക്കിൽ നൽകുന്നുണ്ട്. 5 പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിലും പിന്നിലുള്ള ഫോൾഡബിൾ ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ, ട്രോപ്പിക്കലൈസ്ഡ് ഓട്ടോ AC, USB ചാർജിംഗ് പോർട്ടുകൾ, SUV സെഗ്മെൻറ്റ് വാഹനങ്ങളിൽ കമ്പനി ആദ്യമായി അവതരിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അഡ്വാൻസ്ഡ് കംഫേർട്ട് വിങ്ഡ് ഹെഡ് റെസ്റ്റ്, 3-step അഡ്ജസ്റ്റബിൾ തൈ സപ്പോർട്ട്, കാറിനകത്തുള്ള 6 എയർബാഗുകളുടെ സുരക്ഷ തുടങ്ങിയ സൗകര്യങ്ങളോടെ 4 പേർക്ക് സുഖമായി ദൂരയാത്രകൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാറിലുണ്ട്. ഇത് ഒരു SUV കൂപ്പേ മോഡലായതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പിന്നിലെ വിശാലമായ 470 ലിറ്റർ കപ്പാസിറ്റിയുള്ള ബൂട്ട് സ്പേസാണ്. അടിയിൽ ഒരു സ്പെയർ സ്റ്റീൽ വീൽ കൊടുത്തിട്ടുണ്ട്. രാത്രി സമയത്ത് ഡിക്കി തുറക്കുമ്പോൾ അകത്തുള്ള LED ലൈറ്റ് വളരെ പ്രയോജനപ്പെടും. കൂടാതെ ഡോർ തുറന്നിരിക്കുന്ന സമയത്ത് അടിവശത്ത് 2 LED ലൈറ്റുകൾ കാണാം. മാത്രമല്ല തുറക്കാനും അടക്കാനും വേണ്ടി നല്ല ഒരു ഡോർ ഹാൻഡിലും അകത്ത് നൽകിയിട്ടുണ്ട്. പിന്നിൽ നിന്നുള്ള ഈ കൂപ്പേ ലുക്ക് തന്നെയാണ് വണ്ടിയുടെ എടുത്തു പറയേണ്ട സവിശേഷത. ടെസ്റ്റ് ഡ്രൈവിനായി ഞങ്ങൾക്ക് കിട്ടിയത് ബെസാൾട്ടിൻ്റെ ഒരു മാനുവൽ ടെർബോ വേരിയൻ്റാണ്. ഇനി നമുക്ക് ടെസ്റ്റ് ഡ്രൈവിൻ്റെ കാഴ്ചകൾ കാണാം.
വണ്ടി നീങ്ങാൻ തുടങ്ങി. മാനുവൽ ട്രാൻസ്മിഷൻ കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടം. ഫ്രണ്ട് വിസിബിലിറ്റി ഈസ് വെരി ഗുഡ് ആൻഡ് നല്ല എല്ലാം നല്ല എന്താ പറയാ ഹൈറ്റില് നമുക്ക് കാണാം. ഒരു പ്രീമിയം എസ് യു വിന്റെ ഒരു ഫീലാണ്. അതേപോലെ ആക്സിലേറ്ററും ജസ്റ്റ് ഒരു ഫെതർ ടച്ച് ചെയ്യുമ്പോ തന്നെ കൂടുതലൊന്നും കൊടുക്കണ്ടത്. ഞാൻ ഈ ഡ്രൈവ് ചെയ്യുന്ന ഈ ബസാൾട്ടിലെ ഹോൺ എന്ന് പറയുന്നത് ഡ്വൽ ടോൺ ഹോൺ ആണ്. സോ ഇത് ഡിഫറെന്റ് ആണ്. പിന്നെ ബ്രേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ചെറിയൊരു ഇത് കൊടുത്താൽ മതി കേട്ടോ. ആൻഡ് നല്ലൊരു നല്ലൊരു ഫീലാണ് ഡ്രൈവ് ചെയ്യുമ്പം. ഇതിൽ റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത് ലിറ്റിൽ ഡിഫറെന്റ് ആണ്. ഇതേതാ സ്ഥലം? ഇതിന്റെ എയർ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രോപ്പിക്കലൈസ്ഡ് എയർ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ഡ്യുവൽ മോഡ്, എക്കോ മോഡ്, മിനിമൽ മോഡ്, ഈ മൂന്ന് മോഡിലേക്കാണ് നമ്മൾ ഇത് കാണുന്നത് ഈ ഇൻസ്ട്രുമെന്റൽ ക്ലസ്റ്ററിൽ. ഇതിന്റെ ടോർക്ക് എന്ന് പറയുന്നത് 110 PS 190 NM ആണ്. ORVM അഡ്ജസ്റ്റ്മെന്റ് നോമ്പ് നമ്മുടെ സ്റ്റിയറിംഗിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഐ ആർ വി എമ്മിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ മാനുവലി നമുക്ക് ഡിം ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇത് നമുക്ക് രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റു റിഫ്ലക്ഷൻസ് ഒന്നും നമ്മുടെ കണ്ണിലൊന്നും ഡിസ്റ്റർബൻസ് തരാതെ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഫ്ലൈയിങ് കാർപ്പറ്റിന്റെ ഒരു ഫീലാണ് അല്ലേ? നല്ല കംഫർട്ടബിൾ ആണല്ലേ. സോ ഞാനിപ്പോ ടെസ്റ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഷോറൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.